തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ആർ എസ് എസ് കാര്യാലയമാക്കി മാറ്റിയിരിക്കുകയാണ് ഗവർണറുടെ ഓഫീസെന്നും കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുന്നതിനുള്ള കേന്ദ്രമാക്കി മാറ്റിയെന്നും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഗോവിന്ദൻ. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി അഞ്ചർക്കണ്ടി നോർത്ത് ലോക്കൽ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിനോട് ബി ജെ പി ഗവൺമെന്റിൻ്റെ വിരോധമാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗവൺമെൻറ് പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നു, അതിദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നു, സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നു. മറ്റ് സംസ്ഥാനത്ത് ഇത് കാണാൻ കഴിയില്ല. പ്രളയ ദുരിതാശ്വാസമായി കേന്ദ്രം സംസ്ഥാനത്തിന് ഈ നിമിഷം വരെ ഒരു രൂപ പോലും നൽകിയില്ല. ഏത് വിധേയനെയും കേരളത്തിനെ തകർക്കണം എന്ന ലക്ഷ്യവുമായാണ് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യയിൽ കർഷക സമരം നടന്ന സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തകർത്ത് ഭരണഘടന അട്ടിമറിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിലക്കയറ്റ തടയാൻ നടപടിയില്ല, യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നടപടിയില്ല, കൃഷിക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ നടപടിയില്ല, മറ്റ് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള നടപടിയില്ല. എന്താ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും ബി ജെ പി കൂട്ടുകക്ഷി ഗവൺമെന്റിലൂടെ അധികാരത്തിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? അപ്പോഴും അവർ ചെയ്യുന്നത് ഇവിടുത്തെ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും മതന്യൂനപക്ഷങ്ങളെ ആക്ഷേപിക്കുകയും മതനിരപക്ഷങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത്തരത്തിലൊരു മതവിദ്വേഷം വളർത്തിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്തിലെത്തുന്നവർക്കാണ്. ഇതാണ് ബി ജെ പി ഗവൺമെന്റ് ഇപ്പോഴും ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ബി ജെ പി അട്ടിമറിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയെ ബി ജെ പി തകർക്കുകയാണ്. ബി ജെ പിക്ക് ഇന്ത്യൻ ഭരണഘടനയല്ല വേണ്ടത്. ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത് വിശാലമായ വിപുലമായ ചർച്ചയിലൂടെയാണ്. ആനേനമട്ടയിൽ നിന്നും മുഴപ്പാലയിലേക്ക് വളണ്ടർ മാർച്ചും പ്രകടനവും നടന്നു. മുഴപ്പാലയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി വി സുരേശൻ അധ്യക്ഷനായി, പി ഭാസ്കരൻ, കെ പി ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, ചക്രക്കൽ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തുകൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി.